ആരോഗ്യ മേഖലയിൽ നമ്മുടെ സർക്കാർ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല. ഓരോ വർഷവും നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ ഇതാ അപൂർവ രോഗമായ സ്പൈനൽ മസ്കുലർ ആട്രോഫി എന്ന അസുഖം ബാധിച്ച 40 കുട്ടികൾക്കാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് സൗജന്യമായി മരുന്ന് വിതരണം ചെയ്തത്. ഒരു വയലിന് 600,000 രൂപ വീതം വില വരുന്ന 450 യൂണിറ്റ് മരുന്നുകളാണ് നൽകിയത്. ഇന്ത്യയിൽ ഇതാദ്യമായാണ് ഇങ്ങനെ മരുന്ന് നൽകുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ജൂലൈ 16 മുതൽ മരുന്ന് നൽകി വരുന്നുവെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. കൗണ്ട് ഫണ്ടിംഗ് മുഖേനെ മരുന്നുകളും സർക്കാർ ഫണ്ട് മുഖേനെ ചികിത്സയ്ക്ക് വേണ്ട അനുബന്ധ സൗകര്യങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്. രോഗികളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് മേഖലകളായി തിരിച്ച് തിരുവനന്തപുരം SIT ആശുപത്രി വഴിയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രം വഴിയുമാണ് മരുന്ന് വിതരണം നടത്തിയത്. SIT ആശുപത്രിയിലെ സെന്റർ ഓഫ് എക്സലൻസ് ആയി അടുത്തിടെ കേന്ദ്രം ഉയർത്തിയിരുന്നു. സെന്റർ ഓഫ് എക്സലൻസ് പദ്ധതി വഴിയുള്ള ചികിത്സയ്ക്കായി 3 കോടി രൂപ ലഭ്യമായിട്ടുണ്ട്. 153 പേർ രജിസ്റ്റർ ചെയ്തു. സെന്റർ ഓഫ് എക്സലൻസ് പദ്ധതി വഴി ടെക്നിക്കൽ കമ്മീഷന്റെ പരിശോധനയും മാർഗനിർദ്ദേശ പ്രകാരം അർഹരായ രോഗികൾക്ക് അതാത് ആശുപത്രികൾ സൗജന്യ ചികിത്സ ലഭിക്കും. അപൂർവ രോഗം ബാധിച്ചവരുടെ ചികിത്സയ്ക്കായി സർക്കാർ പ്രത്യേക പ്രാധാന്യമാണ് നൽകുന്നത്. ഇതിന്റെ ഭാഗമായി ആദ്യമായി തിരുവനന്തപുരം SIT ആശുപത്രിയിൽ SMA ക്ലിനിക് ആരംഭിച്ചു. അതിന് പിന്നാലെ വിലപിടിപ്പുള്ള മരുന്നുകൾ നൽകാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു. അതുകൂടാതെ SMA ബാധിച്ച കുട്ടികളിൽ ഉണ്ടാകുന്ന നട്ടെല്ലിന്റെ വളവ് പരിഹരിക്കുന്ന അതിനൂതനമായ ശസ്ത്രക്രിയ സർക്കാർ മേഖലയിൽ ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിജയകരമായി ആരംഭിച്ചു. സ്വകാര്യ ആശുപത്രികളിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള ശസ്ത്രക്രിയയാണ് മെഡിക്കൽ കോളേജിൽ സൗജന്യമായി നടത്തിയത്. മെഡിക്കൽ കോളേജുകളിൽ ആദ്യമായി SIT ആശുപത്രിയിൽ ജനറ്റിക് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു.